നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ സെക്രട്ടേറിയറ്റിന് ഏതാണ്ട് 1 കിലോമീറ്ററിന് അടുത്ത് തന്നെ ഒരു ബഹുനില കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുമുണ്ട്. തുണിത്തരങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പെർഫ്യൂമുകൾ, വേണ്ട സകലമാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. പറയുന്നത് പോത്തീസ് സൂപ്പർ മാർക്കറ്റാണ്. കൂടുതലും തമിഴരും മലയാളികളും എല്ലാവരും കൂടി ചേർന്ന് വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു ദിവസം പോലും ആ സ്ഥലം ഖാലിയായി ഇട്ടിരിക്കുന്നത് കാണില്ല. എപ്പോഴും ജനത്തിരക്കുകളാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. ചിലപ്പോൾ വിലക്കുറവിൽ കാണും. അതുകൊണ്ട് തന്നെ പോത്തീസ് അങ്ങ് പടർന്നു പന്തലിച്ചു പോയി. ചെന്നൈയിലായിരുന്നു ഇതാദ്യം. പിന്നീട് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. മലയാളികൾ ഒട്ടാകെ പോത്തീസിലേക്ക് പോയി സാധനം വാങ്ങുകയും അവിടെ നിന്ന് തിരിച്ചു വരികയും ഇപ്പോൾ ഓണക്കാലമൊക്കെയായി വരികയാണ്. അതുകൊണ്ട് തന്നെ പോത്തീസിൽ വസ്ത്രം മേടിക്കാൻ ആളുകളും കൂടും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? എത്ര തവണയാണ് ഇതേ പോത്തീസിനെ നമ്മൾ പൂട്ടിച്ചിട്ടുള്ളത്? നഗരസഭ കോവിഡ് പ്രോട്ടോകോൾ കാരണം പൂട്ടിച്ചിട്ടുള്ളത് നിരവധി തവണയാണ്. ദാ ഇപ്പോഴും പൂട്ടിച്ചു. ഇത് പൂട്ടിക്കപ്പെട്ട സമയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കോവിഡിൻ്റെ 1-ാം തരംഗമുണ്ടായിരുന്ന സമയത്ത് 2020 ജൂലൈയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച സംഭവത്തിൽ പോത്തീസിൻ്റെ ലൈസൻസ് നഗരസഭ അന്ന് റദ്ദാക്കിയതാണ്. അതിനുശേഷം പിന്നെ പിഴ അടച്ചതിന് ശേഷം സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചു. ഈ പിഴ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ പോത്തീസിനത് ഒട്ടും വലിയ കാര്യമല്ല. അത് ചുമ്മാ ഒരു ആണിയെടുത്ത് എറിയുന്ന പോലെയുള്ളൂ അവർക്ക് കാശ് വാരി എറിയുന്നത്. കാരണം ഒരു ദിവസം അവർക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതും ഈ നഗരസഭയുടെ പിഴയും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ അവർക്കൊരു തൂവൽ വാങ്ങാനുള്ള പൈസ പോലും ഇതിനകത്ത് കാണത്തില്ല എന്നുള്ള നിസ്സാര പണമായിരിക്കാം. അത് പിഴയടച്ച് പിന്നെയും പോവുകയായിരുന്നു. പിന്നീട് അതേ വർഷം 2020 ഡിസംബറിലും പോത്തീസിന് പൂട്ട് വീണിരുന്നതാണ്. ആ സമയത്ത് കൊറോണ മഹാമേളം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെടുത്താലും 9 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ കണ്ട ജനത്തിരക്ക് ഞെട്ടിക്കുന്നതാണ്. കാരണം എന്തെടുത്താലും 9 രൂപയ്ക്ക് കിട്ടും, കൂടെ കൊറോണയും കൂടെ കിട്ടുന്ന അവസ്ഥയായിരുന്നു. അത്രമാത്രം ജനത്തിരക്കായിരുന്നു ആ സമയത്ത് പോത്തീസിനുണ്ടായിരുന്നത്. ഒരുപാട് പേര് വരുന്നു, സാധനം മേടിച്ചുകൊണ്ട് അവർ പോകുന്നു. 9 രൂപയ്ക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ മലയാളികളും തമിഴരും ഒട്ടാകെ ആ കടയിൽ വന്ന് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെ കണ്ണ് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ച, പ്രത്യേകിച്ച് കൊറോണ വ്യാപനം ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിരുന്നപ്പോൾ വീണ്ടും നഗരസഭയ്ക്ക് പൂട്ടിക്കേണ്ടി വന്നു. പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും കുറഞ്ഞ വില പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഡിസംബർ 11 അനിയന്ത്രിതമായ തിരക്ക് പോത്തീസിനുണ്ടാകുന്നതും നഗരസഭ വീണ്ടും പൂട്ടിക്കുന്നതും. അതിനുശേഷം ദാ ഇപ്പോൾ വീണ്ടും പോത്തീസിനെ പൂട്ടിക്കുകയാണ്. ഒരു സ്ഥാപനത്തെ ഇത് എത്ര തവണ പൂട്ടിക്കണം? എത്രാമത്തെ തവണയാണ് ഇതൊരു സ്ഥാപനത്തെ പൂട്ടിക്കുന്നത്? നാണമില്ലേ ഇത്രയും തവണ പൂട്ടിച്ചിട്ട് പോലും വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ? പോത്തീസ് ലക്ഷ്യം വെച്ചിരുന്നത് ഓണം സെയിലാണ്. ഉറപ്പായിട്ടും ഈ കേസ് എത്രയും പെട്ടെന്ന് ഒതുക്കി തീർത്ത് ഓണത്തിന് അവർ തുറക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മലയാളികൾക്ക് എല്ലാ ആഘോഷങ്ങളും, അതിപ്പോൾ കൊറോണ ആയാലും എന്തുമായാലും ആഘോഷിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ തവണത്തെ ബക്രീദ് കണ്ടതാണ്. നമ്മൾ മലയാളികൾക്ക് കിട്ടുന്ന സെലിബ്രേഷൻ ആഘോഷങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഓണം പ്രത്യേകിച്ച് ഓണക്കോടി പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും എടുക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോത്തീസിന് അധിക നാൾ ഇത് താങ്ങാനാവില്ല. ഓണക്കോടി ലഭിക്കുന്നതിലൂടെ എല്ലാവരും, മിക്കവരും തിരുവനന്തപുരത്താകാരാവട്ടെ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലക്കാരാവട്ടെ, എല്ലാവരും പോത്തീസിനെ ആശ്രയിക്കുന്നു. എല്ലാം പോത്തീസിൽ കിട്ടും. പച്ചക്കറി വേണോ കിട്ടും, പലവ്യഞ്ജനം വേണോ കിട്ടും, തുണിത്തരങ്ങൾ വേണോ, സ്ത്രീകൾക്കുള്ള ആവശ്യം, ജിമ്മ്, ബാക്കി സ്പോർട്സ് എല്ലാം നിങ്ങൾക്ക് പോത്തീസിൽ ലഭ്യമായതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ സെയിൽ അവർ വിട്ടുകളയാൻ സാധ്യതയില്ല. മിക്കവാറും പിഴയടച്ച് വീണ്ടും തുടരും. പക്ഷേ ഒരു പോത്തീസ് അല്ലെങ്കിൽ ഈ പോത്തീസ് എത്രാമത്തെ തവണയാണിത് അടച്ചു പൂട്ടേണ്ടി വരുന്നത്? മുൻവശത്തെ വാതിൽ അടച്ചിട്ടിട്ട് പിൻവശത്തുകൂടെ ആളുകൾ കയറ്റി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്ത് ഇത് കൊറോണ വ്യാപനത്തിന് ഏറ്റവും മുന്തിയ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. അതുകൊണ്ടാണ് നഗരസഭാ അധികൃതർ ഇത് പൂട്ടിട്ടത്, സീല് വെച്ചത്. ഏതാണ്ട് സെക്രട്ടേറിയറ്റിനടുത്ത് 1 കിലോമീറ്റർ പോലുമില്ല, മൂക്കിൻ തുമ്പത്താണ് ഈ പോത്തീസ്. ആ പോത്തീസിനാണ് ഇത്രയും പ്രശ്നം, ഇത്രയും ദിവസങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഈ കൊറോണ വ്യാപനം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പടിപെട്ട ഒരു സ്ഥാപനമായി മാറി പോത്തീസ്. അതേ പോത്തീസാണ് ഇപ്പോൾ പൂട്ടിട്ടിരിക്കുന്നത്. ഓണക്കാലം വരുമ്പോഴേക്കും പോത്തീസ് തുറന്ന് പ്രവർത്തിക്കുമെന്നതിലാണ് തർക്കമില്ലാതിരിക്കുന്നത്. കാരണം പോത്തീസ് അത്രമാത്രമാണ് ഓണത്തിനെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അടച്ചിടൽ പോത്തീസിന് ചിലപ്പോൾ ഒരു തിരിച്ചടിയാകാം. പക്ഷേ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊണ്ട് തന്നെ അവർ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ് പിഴ അടച്ചുകൊണ്ട് പോത്തീസ് വീണ്ടും തുറക്കുന്നത് പ്രവർത്തിക്കുന്നത്. ഇതേ പിഴയടച്ചു തന്നെ അവർ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും.